നിർദ്ദിഷ്ട അഗസ്ത്യമുഴി തിരുവമ്പാടി കൈതപ്പുയിൽ റോഡ് പ്രവൃത്തി പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും നാൾക്കുനാൾ ദുരിതമായി മാറുമ്പോഴും അധികാര കേന്ദ്രങ്ങളുടെ അനാസ്ഥ തുടരുന്നതോടെ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാവുകയാണ്. വർഷങ്ങളായി കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത രീതിയിൽ ചെളിക്കെട്ടും കല്ലുമായി കിടക്കുന്ന റോഡ് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാറുകയാണ്. നിർദ്ദിഷ്ട അഗസ്ത്യമുഴി തിരുവമ്പാടി കൈതപ്പയിൽ റോഡ് പ്രവൃത്തി പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും നാൾക്കുനാൾ ദുരിതമായി മാറുമ്പോഴും അധികാര കേന്ദ്രങ്ങളുടെ അനാസ്ഥ തുടരുന്നതോടെ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാവുകയാണ്. വർഷങ്ങളായി കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത രീതിയിൽ ചെളിക്കെട്ടും കല്ലുമായി കിടക്കുന്ന റോഡ് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാറുകയാണ്. ഏറെ വാദപ്രതിവാദങ്ങളും വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും കൊണ്ട് വാർത്തകളിൽ സജീവമായ നിർദ്ദിഷ്ട റോഡിന് തിരുവമ്പാടി എം എൽ എ ജോർജൻ തോമസിൻ്റെ ഇടപെടലിന് ശേഷവും കാര്യമായ പുരോഗതി ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. കിഫ്ബി മാനദണ്ഡങ്ങൾ പ്രകാരം കേബിൾ ഡക്ട് നിർമ്മിക്കാതെ നടത്തിയ പണികളിൽ എം എൽ എയുടെ നേരെ അഴിമതി ആരോപണവുമായി യൂത്ത് കോൺഗ്രസും മറ്റു പാർട്ടികളും സമരപരിപാടികളുമായി രംഗത്തെത്തിയിരുന്നു. കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം കാര്യമായ പ്രവൃത്തികളൊന്നും തന്നെ ഈ റോഡിൽ നടന്നിട്ടില്ല. താഴെ തിരുവമ്പാടി മുതൽ പോലീസ് സ്റ്റേഷൻ വരെയും പഞ്ചായത്ത് ഓഫീസ് മുതൽ കറ്റ്യാടി ജംഗ്ഷൻ വരെയുമുള്ള ടൗൺ ഭാഗത്തും ഇരുമ്പകം മുതൽ മുറമ്പാത്തി വരെയുള്ള സ്ഥലത്തുമാണ് യാത്ര ഏറെ ദുഷ്കരമായത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ടൂ വീലർ യാത്രക്കാർ ചളിക്കുളമായ ഈ റോഡിൽ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 100 വാഹനയാത്രക്കാരാണ് താഴെ തിരുവമ്പാടിക്കും പോലീസ് സ്റ്റേഷനുമിടയിൽ അപകടത്തിൽപ്പെട്ടത്. തിരുവമ്പാടി മൃഗാശുപത്രി, ഹോമിയോ ഡിസ്പെൻസറി, കൃഷിഭവൻ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള വഴി പോലും 1.5 വർഷത്തോളമായി ഉപയോഗശൂന്യമാണ്. താഴെ തിരുവമ്പാടി മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് പാതിവഴിയിൽ നിർത്തിവെച്ച 2 കലുങ്ക് നിർമ്മാണം ഇനിയും പുനരാരംഭിക്കാനുമായിട്ടില്ല. ജി എസ് പിക്ക് പകരം വെറും മണ്ണ് മാത്രം ഉപയോഗിച്ച് അശാസ്ത്രീയമായാണ് റോഡ് നിർമ്മിക്കുന്നതെന്നും ഇത് അഴിമതിയാണെന്നും ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സഹീർ അറിഞ്ഞോണം പറഞ്ഞു. ഇത് പിന്നെ അഗസ്ത്യമുഴി കൈതപ്പോൾ റോഡിന്റെ ഒരു അവസ്ഥയാണിത്. ഈ റോഡിൽ ജി എസ് പി ഇടുന്നതിന് പകരം വെറും മണ്ണ് കൊണ്ട് തള്ളിയിട്ട് തിരുവമ്പാടി ടൗൺ ആകെ മലിനമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പൊ മണ്ണ് ഇട്ടതോടുകൂടി, ജി എസ് പി ഇടുന്നതിന് പകരം മണ്ണിട്ടുകൊണ്ട് ഇവര് കൃത്രിമമായിട്ട് അല്ലെങ്കിൽ റോഡ് നിർമ്മാണ പ്രവൃത്തിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് വന്ന് കാണുകയോ അത് ബന്ധപ്പെട്ട രൂപത്തിൽ ഇൻസ്പെക്ഷൻ നടത്തുകയോ ഒന്നും ചെയ്യാത്ത രൂപത്തിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടിനാണ് ഈ രൂപത്തിലുള്ള പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത് ഈ കമ്പനി. കെ എസ് ഇ ബിയുടെ ഹൈ വോൾട്ടേജ് ഭൂഗർഭ ലൈനിനായി എടുത്ത കാനയിൽ തോട്ടത്തിൻകടവും പാലം മുതൽ താഴെ തിരുവമ്പാടി ജംഗ്ഷൻ വരെയുള്ള ഭാഗം മണ്ണിട്ട് മൂടിയ നിലയിൽ തന്നെയാണ്. ടാറിങ് ചെയ്തു കൊടുക്കുവാനുള്ള തുകയടച്ച് വെട്ടിപ്പൊളിച്ച പൊതുമരാമത്ത് റോഡ് 6 മാസത്തിലധികമായി മണ്ണിട്ട് മൂടി ടാറിങ് നടത്താതെ നിലനിർത്തിയിരിക്കുകയാണിപ്പോഴും. കനത്ത മഴ മൂലം മണ്ണെല്ലാം ഒഴുകിപ്പോയി വീണ്ടും ഇവിടെ കിടങ്ങായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങളായി തിരുവമ്പാടി ടൗണും പരിസരവും പ്രളയത്തിൽ മുങ്ങിപ്പോയിരുന്നു. പ്രളയത്തിന്റെ രൂക്ഷത മൂലം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ താഴെ തിരുവമ്പാടി ജംഗ്ഷൻ വരെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിരുന്നു. കാൽനട യാത്ര പോലും ഇവിടെ സാധ്യമല്ലാതായതോടെ ഇവിടങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ പലതും ഇതിനോടകം തന്നെ അടച്ചുപൂട്ടി. ലക്ഷങ്ങൾ ലോൺ എടുത്ത് തുടങ്ങിയവയിൽ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലുമാണ്. ടൗണിലെ ടാക്സി സർവീസുകളാകട്ടെ മിക്കവയും ഇതുവഴി സർവീസ് നടത്തുവാൻ പോലും വിമുഖത കാണിക്കുകയാണ്. ഈ റോഡ് വികസനം മൂലം സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും തടയപ്പെട്ട അവസ്ഥയിലാണ് തിരുവമ്പാടി സ്വദേശി ആന്റണി വെളിയത്ത്, വിൻസെന്റ്, സിറിയക് തൂങ്കുഴി തുടങ്ങിയ 100 വീട്ടുകാർ. റോഡിന്റെ ഇരുവശവുമുള്ള പ്രീകാസ്റ്റ് കാന സാധ്യമല്ലാത്ത ഇവരുടെ വീടിന് മുൻവശം മാസങ്ങളായി കമ്പികെട്ടിയും കിടങ്ങെടുത്തും കിടക്കുകയാണ്. സ്വന്തം വാഹനം മഴയായാലും വെയിലായാലും പെരുവഴിയിൽ നിർത്തിയിടേണ്ട അവസ്ഥയിലാണിവർ. ഇങ്ങനെ ഓരോരുത്തരുടെയും ദുരിതങ്ങളുടെ നിര നീണ്ടു കിടക്കുകയാണിവിടെ. എന്ന് അറുതിയാവുമെന്ന ഒരു നിശ്ചയവും ജനങ്ങൾക്കും അധികൃതർക്കുമില്ലാതെ. വിനോദ് നിശ്രീ, സി ടി വി, പ്രാദേശിക വാർത്താ.